രാജ്യത്തിനു വേണ്ടി മെഡൽ നേടാൻ സ്പോൺസർമാരെ തേടി ലോക പഞ്ചഗുസ്തി മത്സരാർത്ഥികൾ. പോളണ്ടിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്ന കാര്യം അനിശ്ചിതത്തിലാണെന്ന് പഞ്ചഗുസ്തി താരം പി സി അക്ബർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളി മെഡൽ നേടിയാണ് വളാഞ്ചേരി കൊടുമുടി സ്വദേശി പി സി അക്ബർ ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത്. അക്ബറിനെ കൂടാതെ താനൂർ സ്വദേശി ഇ പി അറഫാത്തും യോഗ്യത നേടിയിട്ടുണ്ട്. പാലക്കാട് പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷഹീമും ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടി. ബി സി എ ഐ നടത്തിയ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 148 പോയിന്റോടെ ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് കേരളം. 12 ടീമംഗങ്ങളുള്ള ടീമിൽ 2 മലപ്പുറം സ്വദേശികളാണ് ഉണ്ടായിരുന്നത്. രണ്ടുപേരും ലോക ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു. എന്നാൽ പങ്കെടുക്കാൻ ഒരാൾ 100,000 രൂപയോളം ചിലവ് വരുമെന്നാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് തടസ്സമാകുന്നത്. പി സി അക്ബർ മുമ്പ് 2 തവണ യോഗ്യത നേടിയിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. സ്വന്തം രാജ്യത്തിന് വേണ്ടി മെഡൽ നേടാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് യാതൊരു സഹായം ലഭിക്കുന്നില്ലെന്ന് അക്ബർ പറയുന്നു. ഈ വർഷം നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ബി സി എ ഐ നടത്തിയ ചാമ്പ്യൻഷിപ്പായിരുന്നു, ഒന്നാമത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പാണ്. ഇതിൽ നിന്ന് December 3 മുതൽ 9 വരെ പോളണ്ടിൽ വെച്ച് നടക്കാനിരിക്കുന്ന വേൾഡ് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക്, ആം റെസ്ലിംഗ് ഉദ്ദേശിക്കുന്നത് പഞ്ചലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ മത്സരത്തിലേക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് വളാഞ്ചേരി കുടുംബ സ്വദേശി അക്ബർ എന്ന ഞാൻ തന്നെ യോഗ്യത നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള പഞ്ചഗുസ്തി കളിക്കാർ പലപ്പോഴും മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കാൻ തയ്യാറാവുന്നതും അതുകൊണ്ടാണ്. കേരളത്തിൽ നിന്നും ദുബൈക്ക് വേണ്ടി മത്സരത്തിൽ പങ്കെടുക്കുന്നവരുമുണ്ട്. ദുബൈ അവർക്ക് നൽകുന്നത് വലിയ പിന്തുണയാണ്. സാമ്പത്തിക സഹായങ്ങൾക്ക് പുറമെ സർക്കാർ ജോലിയും അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അവസ്ഥ വ്യത്യസ്തമാണ്. സ്വന്തം രാജ്യത്തിന് വേണ്ടി മെഡൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പങ്കെടുക്കാൻ കഴിയുമോ എന്നത് സംശയമാണെന്നും അക്ബർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.